ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സ്നാക്കായിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിനായി ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റീം ചെയ്തെടുത്ത ബ്രെഡാണ്. സൈഡൊക്കെ കട്ട് ചെയ്ത് ഒന്ന് പരത്തിയെടുത്തതാണ് കേട്ടോ. ഇതൊരു 7 എണ്ണം ഉണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 1 പിടി തേങ്ങ, 2 ഏലക്കായ്, 1 സ്പൂൺ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിലേക്ക് പഞ്ചസാര ആവശ്യമുണ്ട്. അത് നമുക്ക് നെയ്യിൽനിന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ചേർക്കാം. റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനും അടുപ്പത്തെടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക 1/2 ടീസ്പൂൺ നെയ്യും ആഡ് ചെയ്ത് ചൂടാവുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ഏലക്കായ് ചതച്ചതും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മധുരം നന്നായിട്ട് വേണ്ടവർക്ക് അതിനനുസരിച്ചുള്ള മധുരം ചേർക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ടിയുള്ള കൂട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ നേരത്തെ ബ്രെഡ് പരത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പണിയില്ല. ഇനി നമുക്ക് മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയതാണ്. ഇത് ഈ ബ്രെഡിൻ്റെ സൈഡിൽ ചുറ്റും തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂണ് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് ലെവൽ ചെയ്ത് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ സൈഡ് രണ്ടൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അത് ഒട്ടിന്നോളും. ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് പൊട്ടി പോകാത്ത രീതിയിൽ വേണം പൊട്ടിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടി ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് റോള് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയില് ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഓരോ ബ്രെഡ് റോൾസും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മളെല്ലാ ബ്രെഡ് റോൾസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.